അറബി അഞ്ചാം ക്ലാസ്സിൻ്റെ മുന്നൊരുക്കം അഥവാ അല്ലാനിഷിത്തത്ത് തംഹീദിയ ബ്രിഡ്ജ് കോഴ്സ് ആക്ടിവിറ്റികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ മാസത്തിൽ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ പുതിയ ക്ലാസ് റൂം പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആക്ടിവിറ്റികളാണ് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം പഠിക്കേണ്ട ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്നതിന് മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കുട്ടികൾ ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്ത് തങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ നാല് പ്രവർത്തനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്ന് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഒരു ഹിവാറാണ്. ഇവിടെ ഒരു രോഗിയും അഥവാ ഒരു മരീലും ഒരു തൊബീബും തമ്മിലുള്ള ചെറിയൊരു ഹിവാറാണ്. ആദ്യം ആൻസറിൻ്റെ ബോക്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജസാക്കല്ലാ. മാബിക്കറിന് നിനക്ക് എന്ത് പറ്റി? അൽ കുമാമത്ത്. കുമാമത്ത് പറഞ്ഞാൽ മാസ്ക്. വഅലൈക്കും അസ്സലാം എന്നുണ്ട്. അൽഫി ബൈത്തിക്ക മരീലു കൊറോണ. എന്താണ്? നിൻ്റെ വീട്ടിൽ കൊറോണയുള്ള രോഗികളുണ്ടോ? അപ്പം ഇത്രയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഹിവാറിൽ യോജിച്ച ഭാഗത്തേക്ക് എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മരീല് അസ്സലാമു അലൈക്കും. തൊബീബ്. തൊബീബ് എന്താ പറയുന്നറിയാലോ? അത് പറഞ്ഞതിന് ശേഷം തൊബീബ് വാങ്ങിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ. രോഗികൾ ആശുപത്രിയിൽ ഡോക്ടർ മുമ്പിൽ വന്ന് ആദ്യം എന്തായിരിക്കും ചോദിക്കുക? അതേ ചോദ്യമാണ്. അപ്പം നിങ്ങളത് ബോക്സിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. അപ്പം അതിന് മരീന്ന് കൊടുത്ത ഉത്തരം അലമുൽ ഉൻക്ക് എന്നുള്ളതാണ് അല്ലേ. അലമ് പറഞ്ഞ വേദന, ഉൻക്ക് പറഞ്ഞ കഴുത്ത്, ഉൻക്ക് പറഞ്ഞാൽ തൊണ്ട. അപ്പം എന്തായി? തൊണ്ട വേദന. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് ഹൽ തൊഹിസ് ഷമ്മ വദ്ദൗക്ക്. നിനക്ക് മണവും രുചിയും കിട്ടുന്നുണ്ടോ അറിയുന്നുണ്ടോ? മരിയത് ലാ യാ സയ്യിദേ, ഇല്ല. അപ്പോൾ എന്തോ തൊബീബ് ചോദിച്ചതിൻ്റെ ഉത്തരം എന്താണ്? എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക? നിൻ്റെ വീട്ടിൽ കൊറോണയുള്ള ആരെങ്കിലും ഉണ്ടോയെന്നായിരിക്കും അല്ലേ. അപ്പോൾ തൊബീബ് വീണ്ടും എന്താ പറഞ്ഞത്? ഇസ്തരേ മുദ്ദത്ത് ഉസ്ബോയിൻ ഫിൽ ഖുർഫ. നീ എന്താണ് റൂമിൽ ഒരാഴ്ച കഴിച്ചു കൂട്ടണം. വൽബസ്, നീ ധരിക്കുക അല്ലേ. എന്താണ് കൊറോണ ഉള്ളവരില്ലാത്തവർക്ക് ധരിക്കേണ്ടത് മുഖത്ത്? അപ്പോൾ അതിൻ്റെ വാക്ക് എഴുതണം. ലാസ്റ്റ് മരിയത് തൊബീബ് ഷഫാക്കല്ലാ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് മരിയത് പറയുന്നത് എഴുതേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം കൊറോണയെക്കുറിച്ചുള്ളൊരു പദ്യമാണ്. പദ്യം വായിച്ച അർത്ഥം മനസ്സിലാക്കിയ ശേഷം താഴെ വരുന്ന അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് പദ്യത്തിൻ്റെ അർത്ഥം നോക്കാം. തഴവനു തഴവനു, അറിയാലോ, സഹായിക്കൂ സഹകരിക്കൂ. ലിബുഅദത്തി കൊറോണ, കൊറോണയെ അകറ്റുന്നതിന്. തബാഅദു തബാഅദു, നിങ്ങൾ അകലം പാലിക്കൂ അകലം പാലിക്കൂ. മിൻ ഫൈറൂസ് കൊറോണ, കൊറോണ വൈറസിൽ നിന്ന്. തനാവലു തനാവലു, നിങ്ങൾ കഴിക്കുവിൻ കഴിക്കുവിൻ. ഖുർസത്തൻ വ ദവാഅൻ, ഗുളികകളും മരുന്നുകളും. തഹറലു തഹറലു, നിങ്ങൾ പ്രേരിപ്പിക്കുവിൻ പ്രേരിപ്പിക്കുവിൻ. ലി കഫാസത്തിൻ വ കുമാമത്തിൻ. കഫാസത്ത് പറഞ്ഞാൽ കയ്യുറ, കുമാമത്ത് പറഞ്ഞാൽ മാസ്ക്. പിന്നെ തഹസലു തഹസലു, നിങ്ങൾ കഴുകുവിൻ കഴുകുവിൻ. ബിമുഅക്കിമിൽ യദൈനി, സാനിറ്ററൈസ് കൊണ്ട് നിങ്ങൾ കൈ കഴുകുവിൻ. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തേത് മാദാ മൗളുഉൽ മൻലൂമ അല്ലേ, ഈ പദ്യത്തിൻ്റെ വിഷയം എന്താണ്? അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരമാണ് എഴുതേണ്ടത്.
മാതാ നത്തനാവൽ ലിൽമർലി രോഗത്തിന് നമ്മൾ എന്താണ് കഴിക്കേണ്ടത്? ബിമ നഗസിലിൽ യഥേനി എന്തും കൊണ്ടാണ് കൈ കഴുകേണ്ടത്? മിൻ അയിന നബോത്സ് നമ്മൾ എന്തിൽ നിന്നാണ് അകലം പാലിക്കേണ്ടത്? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഇനി അടുത്തത് മുഫ്രദും ജംഉം എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം അതിലുള്ള മുഫ്രദുകളാണ് ആദ്യത്തെ ഭാഗത്ത് എഴുതേണ്ടത്, ജംഉൾ രണ്ടാം ഭാഗത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് മനാലിർ ഒന്നാമത്തെ വരിയിൽ കാണുന്നുണ്ട്, മനാലിർ, അതിൻ്റെ മുഫ്രദ് മൻലർ എന്നാണ്. അപ്പോൾ മൻലർ പിന്നെ ജംഇൻ്റെ ഭാഗത്ത് മനാലിർ. അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് വാക്കുകളുടെ മുഫ്രദും അവയുടെ ജംഉമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു വർക്ക് ഷീറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ദഹബത് സൽമ ഇലൽ ബുസ്താൻ, സൽമ പൂന്തോട്ടത്തിലേക്ക് പോയി. ഉനാക്ക മനാലിറുൻ അജീബ, അവിടെ അത്ഭുതകരമായ കാഴ്ചകളുണ്ട്. തത്തീറു തുയ്യൂർ ബൈനൽ അഷ്ചാർ, മരങ്ങൾക്കിടയിലൂടെ പക്ഷികൾ പറക്കുന്നു. തഹക്കുലുൽ ബക്ര തലുഷ്ബ്, പശുക്കൾ പുല്ല് തിന്നുന്നു. തജിലുസുൽ ഖുറൂദ് തഹത്ത ഷജറ, കുരങ്ങന്മാർ മരത്തിൻ്റെ താഴെ ഇരിക്കുന്നു. ഹാദാ മൻലറുൻ ജമീലുൻ, ഇത് ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ജംഉകൾ അതിൽ വന്നിട്ടുണ്ട്, ആ ജംഉകളുടെ മുഫ്രദും ആ ജംഉമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. അടുത്തത് നാലാമത്തെ പ്രവർത്തനം ഒരു ബയാൻ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനമാണ്. ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് ഫെയിൽ മുലാരി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? തക്കിഫു നിൽക്കുന്നു, എജിലിസു ഇരിക്കുന്നു, തനാമു ഉറങ്ങുന്നു, യക്കൂമു നിൽക്കുന്നു. അതിന് താഴെ നാല് ചിത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചിത്രങ്ങൾ നേരെ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള, അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ അൽ വലദു ആൺകുട്ടി ഡാഷ് താഴത്ത ഷജറ മരത്തിൻ്റെ താഴെ, അപ്പോൾ അതിന് യോജിച്ചതാണ് എടുക്കേണ്ടത്. രണ്ടാമത്തത് അൽ ബക്കറത്തു ഡാഷ് ഫിൽ ഹലീറത്ത്, പശു അല്ലെ, ഹലീറത്ത് പറഞ്ഞാൽ തൊഴുത്തിൽ, അപ്പോൾ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വാക്ക് നിങ്ങൾ എഴുതണം. മൂന്നാമത്തെ അൽ ബിൻതു ഡാഷ് അലസെരീർ, അല്ലേ, പെൺകുട്ടി, സെരീർ, അലസെരീറിനെ കട്ടിലിൻ്റെ മുകളിൽ, അപ്പോൾ എന്താണ്, ആ ഉറങ്ങുന്നു എന്നാണ് എഴുതേണ്ടത്. അൽ കൽബു ഡാഷ് അമാമൽ ബൈത്ത്, അല്ലേ, നായ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു, അപ്പോൾ അതിനെ പറ്റിയ വാക്കാണ് എടുത്തെഴുതേണ്ടത്. അപ്പം ഇങ്ങനെ നാല് പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഭംഗിയായി പൂർത്തിയാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.